ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാൺ ആൻഡ് ഹുക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെറ്റർ എഫ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. ഇതിന് മുന്നത്തെ ലെറ്റേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വേഗം ലെറ്റർ എഫ് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇടുക, എന്നിട്ട് 16 ചെയിൻസ് ചെയ്തെടുക്കുക. ഇനി ആദ്യത്തെ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത മൂന്ന് ചെയിനിലും കൂടി ഓരോ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അതായത് ടോട്ടൽ നമുക്ക് 5 ഡബിൾ ക്രോഷേ ആണ് കിട്ടേണ്ടത്. ഇനി ഒരു 6 ചെയിൻസ് ചെയ്യുക. ഇനി ആദ്യത്തെ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വെച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ ഉണ്ടല്ലോ ഈ കാണുന്നത്, ഇനി ഇതിൻ്റെ മിഡിലായിട്ട്, അതായത് ഫസ്റ്റ് ഹാഫിൽ മിഡിലായിട്ട് നമുക്ക്, അതായത് ഈ ഗ്യാപ്പിലായിട്ട് നമുക്ക് ഒരു ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ സെക്കൻഡ് ഹാഫിലും അതിൻ്റെ മിഡിലും ഈ ഗ്യാപ്പിലൂടെ നമുക്ക് ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കാം. ഇനി കാണുന്ന മൂന്നാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇനി ടേൺ ചെയ്യുക, എന്നിട്ട് നമ്മൾ നേരത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തില്ലേ അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ചെയിനിലേക്ക് ഒന്നും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനിയും ടേൺ ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടുത്ത ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 8 ചെയിൻസ് ചെയ്തെടുക്കുക. ഇനി ആദ്യത്തെ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള റിമൈനിങ് ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയില്ലേ അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഈ ഗ്യാപ്പിലൂടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഹാഫിലും നമുക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ സൈഡിൽ ആകെ ഒരു മൂന്ന് ചെയിനേ ഉള്ളൂ. അതിലത്തെ മൂന്നാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ വൺ ഇടുക, ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആ ത്രെഡൊക്കെ ഹൈഡ് ചെയ്തും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ ലെറ്റർ എഫ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്തിരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എന്നാലത് കറക്റ്റ് ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാം. ഇത് സെയിം ആ ലെറ്റർ ഈ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് ചെയ്യാൻ ഈസിയാണെങ്കിൽ ഇതും ഓൾറെഡി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.